السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. ما بعد قرآن بدن مبتدي سورة الفاتحة آرامة سوكت ما يهدن الصراط المستقيم إذن دل إي പ്രാർത്ഥന ഇടയ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം സഹായതട്ടത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം സന്മാർഗ്ഗത്തിനുള്ള ആവശ്യപ്പെടലാണ് എന്ന് നേരത്തെ നാം പറഞ്ഞു. ഇനി ഇതിലെ പ്രയോഗം നിങ്ങൾ നോക്കൂ. യഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഞങ്ങളെ നീ ചൊവ്വായ മാർഗ്ഗത്തിലേക്ക് ചേർക്കണമേ എന്നാണ്, എന്നെ ചേർക്കണമേ എന്നല്ല. മുമ്പ് നമ്മൾ ഇയ്യാക്ക നഅബുദു വഇയ്യാക്ക നസ്തഈനു എന്ന അവിടുത്തെ ബഹുഭാഷാ പ്രയോഗത്തിൽ നിന്ന് അങ്ങനെ പറയാനുള്ള കാരണം വിശദീകരിച്ചിരുന്നു. മറ്റുള്ള അല്ലാഹു തആല സ്വീകരിക്കുന്നവരെ കൂടി ഉൾക്കൊള്ളുന്നു എന്നതുകൊണ്ട് നമ്മുടെ ഇബാദത്ത് സ്വീകരിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെയും നമ്മൾ മനസ്സിലാക്കുന്നു. വിശ്വാസിയുടെ സാമൂഹ്യ ബോധം, എല്ലാവരിലും നന്മ എത്തണമെന്ന ഉൽക്കടമായ ആഗ്രഹമൊക്കെ ഈ ഇഹ്ദിന ഞങ്ങളെ എന്ന പ്രയോഗം ഇവിടെ സ്വായത്തമാക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉൾക്കൊള്ളണം. മാത്രമല്ല, തൻ്റെ പ്രാർത്ഥന ഒരു കാരണവശാലും തള്ളപ്പെടരുതെന്ന ആഗ്രഹത്തിൽ നിന്ന് കൂടിയാണ് വിശ്വാസി ഇങ്ങനെ ഇങ്ങനെ പറയേണ്ടി വരുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ നോക്കൂ, മഹാനായ ഇമാം റാസി റളിയല്ലാഹുഅൻഹു ഇവിടെ ഉദ്ധരിക്കുന്നത് കാണാം. ഒരു ചോദ്യം വരാം ഇവിടെ, ലിമ ഖാല യഹ്ദിന വലം യഖുൽ യഹ്ദിനി, എന്തിനാണ് ഞങ്ങളെ എന്ന് പറഞ്ഞത്, എന്നെ സന്മാർഗത്തിലാക്കണമേ എന്ന് പറഞ്ഞാൽ പോരായിരുന്നുവോ എന്ന ചോദ്യത്തിന് രണ്ട് മറുപടി പറയാനുണ്ട്. ഒന്നാമത്തത്, അന്ന ദുആ കുല്ലമ കാന അമ്മ കാനയിൽ ഇജാബത്തി അഖറബ, പ്രാർത്ഥന എത്രത്തോളം പൊതുസ്വഭാവം ഉൾക്കൊള്ളുന്നുവോ മറ്റുള്ളവരെ കൂടി അത് ഉൾക്കൊള്ളിക്കുന്നുവോ അതിനനുസരിച്ച് സ്വീകാര്യതയുടെ സാധ്യത വർദ്ധിക്കും. കാരണം എന്താ, എന്നെ നിർവഹിലാക്കണം എന്ന് പറയുമ്പോൾ അത് തള്ളപ്പെട്ടേക്കാം. അതേസമയത്ത് ഞങ്ങളെ നിർവഹിലാക്കണം എന്ന് പറയുമ്പോൾ അല്ലാഹു തആല ഇഷ്ടപ്പെട്ടവരും നല്ലവരുമായ കുറെ ആളുകൾ കൂടി അതിലേക്ക് ചേർക്കപ്പെടുകയാണ്, അവരുടെ ഹിദായത്ത് ഒരിക്കലും തന്നെ തള്ളപ്പെടില്ല എന്നതിനാൽ ആ ഞങ്ങൾ എന്ന പ്രയോഗം തന്നെ കൂടി രക്ഷപ്പെടുത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമായിട്ട് അവൻ കാണുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ നിങ്ങൾ നോക്കൂ, ഫൈന്ന സുന്നത്തെ ഇതാ അറാദ അയ്യത് കുറ ദുആൻ, ഒരു പ്രാർത്ഥന നടത്താൻ ഉദ്ദേശിച്ചാൽ അവിടെ മര്യാദ എന്താ, യുസല്ലി അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മയദു, നബി സല്ലല്ലാഹു നിങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് വേണമല്ലോ ദുആ തുടങ്ങാൻ. അതേപോലെ ദുആ കഴിഞ്ഞതിന് ശേഷം സുമ്മ അഖ്തിമുൽ കലാം ബിസ്സലാത്തി അലൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാനിയൻ, അവസാനത്തിലും റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണമല്ലോ, കൂട്ടത്തിൽ ഹംദും കൂട്ടണമെന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെ ഈ തുടക്കത്തിലും ഒടുക്കത്തിലും ഹംദും സ്വലാത്തും ഉണ്ടാവണം എന്നെന്തുകൊണ്ട് പറഞ്ഞു, നബി തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ റസൂലുള്ളാഹ്ക്ക് ഗുണം ചെയ്യണമേ എന്ന പ്രാർത്ഥനയാണല്ലോ നടത്തുന്നത്. അതെന്തായാലും അല്ലാഹു തആല സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ള സംഗതിയാണ്, നമ്മുടെ അമലുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരിക്കലും തള്ളപ്പെടില്ല എന്ന് ഉറപ്പുള്ള സുഹൃതമാണ് സ്വലാത്ത് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ തുടക്കത്തിൽ ചൊല്ലിയ സ്വലാത്ത് സ്വീകരിക്കപ്പെട്ടു, ഒടുക്കത്തിലുള്ള സ്വലാത്തും സ്വീകരിക്കപ്പെട്ടു. എന്നിട്ട് സുമ്മയിദാ ഉജീബ ഫി തറഫൈ ദുആഇഹി, അവന്റെ ദുആഇന്റെ പ്രാർത്ഥനയുടെ രണ്ടറ്റവും സ്വീകരിക്കപ്പെട്ടതിന് ശേഷം ഇംതനാ യുറദ്ദു ഫി വസതിഹി, അതിന്റെ മധ്യത്തിലുള്ളത് മാത്രം തള്ളപ്പെടുക എന്നത് അസംഭവ്യമാണ്, അഥവാ അല്ലാഹു തആല ഏറ്റവും മാന്യനാണ്, അവൻ ഒരിക്കലും അത് ചെയ്യില്ല. അപ്പോ അതുകൊണ്ട് തന്നെ എന്ന പോലെയാണ്, അപ്പൊ അത് ആ ദുആയിൽ അങ്ങനെ പരിഗണിക്കപ്പെടുന്നത് പോലെ എല്ലാവരെയും ഉൾക്കൊള്ളിക്കുമ്പോൾ, ആ എല്ലാവരെയും ഉൾക്കൊള്ളിക്കുമ്പോൾ മറ്റുള്ളവരുടെ ഹിദായത്ത് എന്തായാലും പലരുടേതും ഉറപ്പാണല്ലോ, ആ കൂട്ടത്തിൽ എനിക്ക് കൂടെ ഗുണം കിട്ടാനും അതേപോലെ ഹിദായത്തിലേക്ക് മറ്റുള്ളവരുടെ കൂടെ മനസ്സടുത്തു വരാനുള്ള സാമൂഹ്യ ബോധത്തിന്റെ ഒരു പ്രതിഫലനം കൂടെയാണ് ഇഹ്ദിന എന്ന ഈ പ്രയോഗം എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞു. രണ്ടാമത്തെ കാരണം ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നത്, കാല സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഉദുഉല്ലാഹ ബിഅൽസിനത്തിൻ മാ സൈതുമൂഹു ബിഹാ, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലാത്ത നാവുകൊണ്ട് ദ്വാർക്കണം. അള്ളാഹുവിനെ ദ്വാർക്കുമ്പോൾ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലാത്ത നാവുകൊണ്ട് ദ്വാർക്കണം എന്ന് റസൂലുള്ള പറഞ്ഞു. അപ്പൊ കാലു സഹാബത്ത് ചോദിച്ചു, യാ റസൂലുള്ള, അള്ളാഹിന്റെ റസൂലെ, വമല്ലനാ ബിതിൽക അൽസിന, അങ്ങനെ തെറ്റ് ചെയ്യാത്ത നാവുകൾ ഞങ്ങൾക്ക് എവിടെയാ, പലപ്പോഴും ഞങ്ങളെ ഭാഗത്തു നിന്ന് നാവുകൊണ്ട് തെറ്റ് വന്നിട്ടുണ്ടാവില്ലേ. അപ്പൊ കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യദൂ ബഅലുക്കും ലിബഅലിൻ, നിങ്ങൾ ചിലർ മറ്റുള്ളവർക്ക് വേണ്ടി ദ്വാർക്കലാണ് ആ പറഞ്ഞത്, കാരണം അന്നകമ അസൈത ബിലിസാനിഹി, മറ്റുള്ളവരുടെ നാവുകൊണ്ട് നീ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, വഹുവ മാ അസാ ബിലിസാനിക, മറ്റുള്ളവർ നിന്റെ നാവുകൊണ്ടും തെറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ദ്വാർക്കുമ്പോൾ തെറ്റ് ചെയ്യാത്ത നാവുകൊണ്ടുള്ള ദ്വായാണ്,
നമ്മൾ നമുക്ക് വേണ്ടി ദ്വേർക്കുമ്പോൾ നമ്മളെ നാവുകൊണ്ട് നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ട്. അതേ സമയത്ത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ദ്വേർക്കുമ്പോൾ അവരുടെ നാവുകൊണ്ട് നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല. ആ അർത്ഥത്തിൽ ആ ദ്വാ സ്വീകരിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്ന ഈ പ്രയോഗത്തിലൂടെ വിശ്വാസി മറ്റുള്ളവരെ സഹായിക്കുകയും താൻ രക്ഷപ്പെടാനുള്ള ഒരവസരം ഒരുക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിന്റെ അതിഗംഭീരമായ ഒരനുഗ്രഹമായി നമുക്കിതിനെ കാണാൻ സാധിക്കും. ഇങ്ങനെ നേർവഴിക്കായി പ്രാർത്ഥിക്കേണ്ടി വന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മാറി മാറി വരുന്ന സാഹചര്യങ്ങളാണ്. മനുഷ്യൻ ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാകും, ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് വ്യത്യസ്തമാകും. സ്നേഹജനങ്ങൾ ഒരു വഴിക്ക് നമ്മെ വിളിക്കുമ്പോൾ ശത്രുക്കൾ മറ്റൊന്നിലേക്ക് ക്ഷണിക്കും, പിശാജ് വേറൊരു വഴി നമുക്ക് കാണിച്ചു തരും. അങ്ങനെ എങ്ങോട്ട് പോകണമെന്നറിയാതെ മനുഷ്യൻ പകച്ചു നിൽക്കാൻ സാധ്യതയുണ്ട്. അവിടെ എല്ലാം അറിയുന്ന അള്ളാഹുവിന്റെ സഹായം ആവശ്യമുള്ളിടത്തേക്ക് തന്നെ വഴി കാണിക്കാൻ ലഭിച്ചാൽ അവൻ സുരക്ഷിതനാവുന്നു. അതിനാണ് ഈ പ്രാർത്ഥന എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ജനം പല തട്ടിലാണ്, വിശ്വാസി അവിശ്വാസി, സാധാരണക്കാർ പ്രവാചകന്മാർ, അവരിൽ തന്നെ വ്യത്യസ്ത പദവികൾ അലങ്കരിക്കുന്നവർ, ഇവർക്കെല്ലാം നേർവഴി ആവശ്യമാണ്. സ്വയം നേർവഴി കണ്ടെത്താൻ ആർക്കും സാധ്യമല്ല. പ്രത്യുത അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള വഴി കാണിച്ചു തരണം. അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത് ഖുർആനിൽ നമുക്ക് കാണാമല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വകദാലിക ഔഹൈനാ ഇലൈക റൂഹം മിൻ അംരിനാ മാ കുൻത തദരീമൽ കിതാബ വലൽ ഈമാൻ വലാകിൻ ജഅൽനാഹു നൂറൻ നഹ്ദി ബിഹി മൻ നശാഉ മിൻ ഇബാദിനാ വഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം. സൂറത്ത് ശൂറായുടെ 52-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് കാണാം. അപ്രകാരം നമ്മുടെ ഉത്തരവിന്റെ ഭാഗമായി തങ്ങളിലേക്ക് നാം ആത്മാവിനെ അയച്ചു. ഗ്രന്ഥം എന്തെന്നും വിശ്വാസം എന്തെന്നും തങ്ങൾക്ക് അറിയുമായിരുന്നില്ല. എങ്കിലും അത് നാം പ്രകാശമാക്കി നമ്മുടെ ദാസരിൽ നാം ഉദ്ദേശിച്ചവരെ അത് മുഖേന നാം നേർവഴി നയിക്കുന്നു. തീർച്ച തങ്ങൾ നേർവഴിക്ക് നയിക്കുന്നവരാണ് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാൻ. ഇവിടെ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ കാണേണ്ടത്, നേർവഴി നയിക്കുക എന്ന് അല്ലാഹുവിനെ കുറിച്ച് അവൻ പറഞ്ഞു, നേർവഴിക്ക് നയിക്കുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു തങ്ങളെ സംബന്ധിച്ചും പറഞ്ഞു. ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യം പറഞ്ഞത് നേർവഴി നയിക്കുക എന്ന് പറഞ്ഞത് ഹിദായത്ത് സൃഷ്ടിക്കലാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രം ചെയ്യുന്നതാണ്. അത് തന്നെയാണ് ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് ഇന്നകലാ തഹദീമൻ അഹബബ്ത വലാക്കിൻ അല്ലാഹ യഹദി മൻ യശാഉ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിച്ചിട്ടുള്ളത്. വിശദീകരണം അടുത്തതിൽ നമുക്ക് പറയാം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.